ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് കൊയിലാണ്ടി ഗീത വെഡിങ്സിലോട്ടാണ്. വസ്ത്രങ്ങളുടെ വിപുലമായിട്ടുള്ള ഒരു ശേഖരം തന്നെയാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ കല്യാണ പാർട്ടികൾക്കൊക്കെ ഇവിടെ വരികയാണെങ്കിൽ വളരെ എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് അവരെ എല്ലാ സാധനങ്ങളും കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഡെയിലി യൂസിനുള്ള ടോപ്സ്, വെസ്റ്റേൺ ടോപ്സ്, അതേപോലെ തന്നെ ലെഗിൻസ്, ജീൻസ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. അപ്പം ഞാനിവിടെ തരാൻ വേണ്ടി പോകുന്നത് വെസ്റ്റേൺ ടോപ്പാണ്. അപ്പം ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ആ ചേച്ചി എനിക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രണ്ടു മൂന്നെണ്ണം എടുത്തിട്ട് പക്ഷേ എനിക്ക് അങ്ങോട്ട് എന്താ മനസ്സിനിണങ്ങിയത് കിട്ടിയില്ല. അപ്പം ഞാനിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കട്ട് പീസ്, അതേപോലെ തന്നെ ഇതേപോലെ നമുക്ക് ഫ്രോക്കൊക്കെ അടിക്കാനുള്ള മെറ്റീരിയൽ, ലെഗിൻസ്, ഡെയിലി യൂസിനുള്ള ഡ്രസ്സ്. അതേപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള സൽവാറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫ്ലോറിൽ. ഷാള്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഈ ഒരു ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവുകയാണെങ്കിൽ നമ്മളെ കിഡ്സിനുള്ള ഫ്രോക്ക്, ഒരുപാട് ഐറ്റംസ്, അതേപോലെ തന്നെ വെഡ്ഡിങ് സാരി, വെഡ്ഡിങ് ലെഹങ്ക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്ലോറിലാണ്. ഇത് പിള്ളേർക്കുള്ളതാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് ലെഗിൻസാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്. ഇത് സാരി കളക്ഷനാണ് അവരുടെ, കോട്ടൺ സാരി, അങ്ങനത്തെ സാരികളൊക്കെ ഈ ഒരു റോയലാണ് വരുന്നത്. ഇവിടുത്തെ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്ന കാര്യം എടുത്ത് പറയേണ്ടതാണ്. കാരണം പുറത്തുനിന്ന് ഒരാൾ സാധനം വാങ്ങിക്കാൻ വരുമ്പം നമുക്ക് കസ്റ്റമർ സർവീസ് എത്രത്തോളം നല്ല രീതിയിൽ കിട്ടുന്നു അത്രയും ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവും. ആ ഒരു രീതിയിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡാണ്. അതേപോലെ തന്നെ ഈ ഒരു ഡമ്മിയിൽ സാരികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് അവരുടെ ബ്രൈഡൽ സെക്ഷനിലോട്ടാണ്. ബ്രൈഡൽ സാരികൾ, അതേപോലെ തന്നെ ബ്രൈഡൽ ലെഹങ്കകൾ. ഇവരുടെ സാരി കളക്ഷൻ പറയാതിരിക്കാൻ വയ്യ, ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് മനസ്സിനിണങ്ങിയത് എന്തായാലും നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. അതേപോലെ തന്നെ ഇവിടെ വരുന്നത് സാരി കളക്ഷനാണ്. ബ്രൈഡൽസിനുള്ള സാരികളും കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. ഒത്തിരി കളറുണ്ട്, അതേപോലെ തന്നെ നല്ല നല്ല പാറ്റേൺ, കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്തതായിട്ട് ബ്രൈഡൽസിനുള്ള ലെഹങ്കയും കാര്യങ്ങളുമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അത് നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വാങ്ങിക്കാൻ എന്തായാലും തോന്നും. ഇതവർ ഡെമ്മിയിൽ സെറ്റ് ചെയ്ത് വെച്ചാണ്. എല്ലാം തന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ കയറാൻ പോകുന്നത് ജെൻസിൻ്റെ വെഡ്ഡിങ് കളക്ഷനിലോട്ടാണ്. ഇവിടെ ഇരിക്കാൻ അവർ ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജെൻസിനുള്ള ഷർട്ട്, മുണ്ട്, സ്യൂട്ട്സ് എല്ലാം തന്നെ ഈ ഒരു ഏരിയയിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്യൂട്ട്സൊക്കെ ഇതേപോലെ പാക്ക് ചെയ്തിട്ടാണ്, കവറിൻ്റെ ഉള്ളിലാണ് സ്യൂട്ട്സൊക്കെ വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡഡ് ഷർട്ടാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. നോർമൽ ഷർട്ടും ഉണ്ട്, അതേപോലെ തന്നെ ബ്രാൻഡഡും വരുന്നുണ്ട്. ഈ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് ജെൻസിന് വേണ്ടി മാത്രമായിട്ട് അവർ സെറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. ജെൻസിൻ്റെ ജീൻസ്, അതേപോലെ തന്നെ ബനിയൻ, നോർമൽ പാൻറ്റ്സ്, ഡെയിലി യൂസിന് വീട്ടിൽ നിടാൻ പറ്റിയ പാൻറ്റ് കാര്യങ്ങൾ, ഷോർട്ട്സ്, ഇതൊക്കെ ഈ ഒരു ഫ്ലോർ തന്നെയാണ് വരുന്നത്. അതേപോലെ നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് പുതിയതായിട്ട് ഇവിടെ അവർ സെറ്റ് ചെയ്തതെന്നുള്ള കാണാനായിട്ടുള്ള ക്യൂരിയോസിറ്റി എനിക്ക് എന്തായാലും ഉണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോയൊക്കെ നമുക്ക് എന്തൊക്കെ, അതേപോലെ തന്നെ ചെറിയ മക്കൾക്കുള്ള ടീഷർട്ട് കാര്യങ്ങൾ, അതൊക്കെ ഈ ഒരു ഫ്ലോർ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് കാണാൻ വേണ്ടി പോകുന്നത് അവരുടെ ബെഡ്ഷീറ്റിൻ്റെ കളക്ഷൻസാണ്. ഇതൊക്കെ വരുന്നത് ഈ ഒരു റോ മൊത്തം ബെഡ്ഷീറ്റാണ്. അതേപോലെ തന്നെ ലോ റേറ്റ് മുതൽ ഹൈ റേറ്റ് വരെ വരുന്നുണ്ട് ബെഡ്ഷീറ്റ്. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സാണ് ഇതൊക്കെ. നമുക്ക് അതായത് നമ്മളത് കയ്യിൽ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്.
എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി പിന്നെ കാണാം.